കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കെ എസ് ആർ ടി സി നിലവിലുള്ളത്. വിഷു, ഈസ്റ്റർ ദിനങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷ ദിവസങ്ങൾ വരുമ്പോഴും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാനേജ്മെൻറ്റിന് കഴിയുന്നില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്നോടൊപ്പം സി ഐ ടി യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി കെ ഹരികൃഷ്ണൻ ചേരുകയാണ്. വലിയ പ്രതിഷേധമാണല്ലോ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉയരുന്നത്. സംഘടനാ നേതാക്കളും വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. കെ എസ് ആർ ടി സിയിലെ ഈ ഒരു പ്രതിസന്ധി, ഇതിന് ശമനം വരുത്താൻ നമുക്ക് എങ്ങനെ കഴിയും? കെ എസ് ആർ ടി സി മാത്രമല്ല, പൊതുവിൽ പൊതുഗതാഗതം ലോകമെമ്പാടും വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ത്യക്കകത്ത് സവിശേഷമായ ചില സാഹചര്യങ്ങളുള്ളത് ഇന്ധനവിലയുടെ നീതീകരിക്കാനാവാത്ത വർധനവുണ്ട്. കോവിഡിൻ്റെ വരവോടുകൂടി ആ പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിച്ചു. സ്വാഭാവികമായി ലോകമെമ്പാടും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം സർക്കാർ സബ്സിഡിയോടുകൂടിയാണ് നിലനിൽക്കുന്നത്. കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഈ സബ്സിഡി ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭിച്ചിട്ട് പോലും ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നാനാതരത്തിലുള്ള ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിനാവശ്യമായ കൂട്ടായ ഒരു ശ്രമം ഉണ്ടാകേണ്ടതിന് പകരം അശാസ്ത്രീയമായ പരിഷ്കാരങ്ങളിലൂടെ ഉള്ള സാധ്യതകളെ ഇല്ലാതാക്കിയാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് ഞങ്ങളൊരിക്കൽ ഈ ട്രേഡ് യൂണിയനുകൾ നടത്തിയ ദീർഘകാല സമരം ട്രസ് സെക്രട്ടേറിയറ്റ് നടയിൽ നടന്നതിനെ തുടർന്ന് 2019 ഡിസംബർ അവസാനം അന്ന് ഗവൺമെൻറ്റുമായിട്ടൊരു ധാരണയിലെത്തി എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം കൊടുക്കാം. അതെ തുടർന്ന് കോവിഡിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. സ്വാഭാവികമായി ആകെ എല്ലാം നിശ്ചലമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഡിമാൻഡ് ഉന്നയിച്ചിട്ടേ ഇല്ല. എന്നാൽ കോവിഡിനയവ് വന്നതിന് ശേഷം യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനം ഉണ്ടാകുന്നുണ്ട്, വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ യാത്രക്കാരുള്ള റൂട്ടുകളിൽ പ്രാദേശിക തലത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പുതിയ റൂട്ടുകൾ ആരംഭിക്കാനും ഇപ്പോൾ ഒതുക്കിയിട്ടിരിക്കുന്ന ബസ്സുകളെടുത്ത് ഓടിക്കാനും അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലമായി ജോലി ചെയ്യാൻ കഴിയാത്ത താൽക്കാലിക ജീവനക്കാരുടെ സേവനം കൂടി ലഭ്യമാക്കിക്കൊണ്ട് അവശേഷിക്കുന്ന സർവീസുകളോടുകൂടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്താൻ കഴിയും. നോക്കൂ, 30 കോടി രൂപ ഈ മാസം ഗവൺമെൻറ് അനുവദിച്ചു. കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ചത് 1000 കോടി രൂപയാണെങ്കിലും 2140 കോടി രൂപ സർക്കാർ തന്നു. ഇത് കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആർ ടി സികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് കിട്ടുന്നത്. ആ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളിയുടെ ശമ്പളം എന്ന് കൊടുക്കുമെന്ന് ഇന്നും പറയാറായിട്ടില്ല. 15-ാം തീയതി ആയിട്ടും കഴിഞ്ഞ മാസത്തെ ശമ്പളം എന്ന് കൊടുക്കും എന്ന് പറയാൻ കഴിയാത്തത് യാതൊരു പരിഗണനയും പണിയെടുത്ത തൊഴിലാളിയുടെ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിലില്ല. വണ്ടി ഓടിക്കാൻ ഓടണമെങ്കിൽ ഡീസൽ അടിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ വയറിലെന്തെങ്കിലും ചെല്ലുക എന്നുള്ളത്. അതിനാ പ്രാധാന്യം കണക്കിലെടുത്ത് കഴിഞ്ഞാൽ പകുതി പ്രതിസന്ധി കൈവ് വരും. കോർപ്പറേഷൻ പ്രതിസന്ധിയിലാണ്, അതിനകത്ത് തൊഴിലാളികളുടേതുൾപ്പെടെ പിന്തുണയോടുകൂടിയേ മറികടക്കാൻ കഴിയൂ എന്ന തികഞ്ഞ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് യൂണിറ്റ് അടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് നടത്തി നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം എന്ന് നിരന്തരമായി മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി വന്നിട്ടുള്ളത്. 28-ാം തീയതി സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മാസവും 5-ാം തീയതിക്കകം ശമ്പളം നൽകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻപിൽ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ വച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ആഘോഷ ദിവസങ്ങളിൽ ഉൾപ്പെടെ ശമ്പളം മുടങ്ങുന്നത് ജീവനക്കാർക്ക് ഈ കോർപ്പറേഷന് മേലുള്ള ഒരു വലിയ ഒരു അതൃപ്തിക്ക് കൂടി കാരണമാകുന്നൊരു സാഹചര്യത്തിലല്ലേ പോകുന്നത്? കെ എസ് ആർ ടി സി മാത്രമല്ല, ഏതൊരു സ്ഥാപനം അസംതൃപ്തരായ തൊഴിലാളികളെ വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആധുനിക കാലഘട്ടത്തിൽ സംതൃപ്തരായ തൊഴിലാളികൾ അവിഭാജ്യമായ ഘടകമാണ്. ഇവിടെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലുൾപ്പെടെ വീട്ടിൽ പട്ടിണി കിടന്നുകൊണ്ട് ഒരാത്മാർത്ഥമായി പണിയെടുക്കാൻ തൊഴിലാളിക്ക് കഴിയില്ല. രണ്ടാമത്തെ വിഷയം, എല്ലാ അവസാനത്തെ പ്രവൃത്തി ദിവസം, ഓരോ മാസവും അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് ട്രാൻസ്പോർട്ടിലെ തൊഴിലാളിക്ക് ശമ്പളം കിട്ടിയിരുന്നത്. പക്ഷേ സ്ഥാപനം ക്രൈസിസിലാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനിടയിൽ ഇത് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ള നിലയിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഗവൺമെൻറ്റുമായിട്ട് ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്ന സമയത്തിൽ 5-ാം തീയതി എന്ന് പറയാനൊരു കാരണമുണ്ട്. ലോൺ എടുത്തവരുടെ ലോൺ ഡ്യൂ ആവുന്ന ഡേറ്റാണ് 5-ാം തീയതി. 5-ാം തീയതി കഴിഞ്ഞാൽ പിഴപ്പലിച്ച് കൊടുക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഒരു പൊതുധാരണ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയനുകളുമായിട്ട് എടുത്തത്. 2019 ഡിസംബറിൽ ആ തീരുമാനമെടുത്ത് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും കോവിഡിൻ്റെ പിടിയിലായി. സ്വാഭാവികമായി ഏറ്റവും ആദ്യം ബാധിച്ചത്, കോവിഡിൻ്റെ വൈറസ് ബാധിച്ചത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയാണ്. മറ്റൊരു വൈറസ് കേന്ദ്ര ഗവൺമെൻറ്റാണ്.
ഈ കാലയളവിൽ ഡീസലിൻ്റെ വില ഇങ്ങനെ യാതൊരു ന്യായമില്ലാതെ കൂട്ടിക്കൊണ്ടിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ബൾക്ക് പർച്ചേസർ എന്നുള്ള നിലയിൽ 27.88 രൂപ ഒരു ലിറ്റർ ഡീസലിന് കെ എസ് ആർ ടി സിക്ക് മാത്രമായിട്ട് കൂട്ടി. അതിനെതിരെ കേരളത്തിൽ കോടതി വിധി, അനുകൂല വിധി ഇപ്പോൾ ഇടക്കാല വിധിയിലൂടെ വന്നിട്ടുണ്ട്. സ്വാഗതാർഹമാണ്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട്. മാത്രമല്ല, വണ്ടി ഓടാതിരുന്നപ്പോഴും കേരളത്തിലെ ഗവൺമെൻറ് സഹായത്തോടുകൂടി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞ സ്ഥാപനമാണ്. അതൊരു തണലായി എല്ലാ കാലത്തും അങ്ങനെ ഒരു സഹായം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന അവസ്ഥയാണ്. സർക്കാരിൻ്റെ സബ്സിഡി വേണം, പക്ഷേ ആ സബ്സിഡിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അത് നമ്മൾ കണ്ടുകൊണ്ട് ഈ പ്രതിസന്ധി അങ്ങനെ മറികടക്കാം. അതിന് വരുമാനം വർദ്ധിപ്പിക്കേണ്ടി വരും. വണ്ടി ഡിസ്ട്രിക്ട് കോമൺ പൂളിൽ ഇട്ട് യാത്രക്കാർ വഴിയിൽ നിന്നാൽ കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല. ചെലവ് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഇതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ദീർഘകാല വീക്ഷണത്തോടുകൂടിയുള്ള നടപടികൾ അനിവാര്യമാണ്. അതിൻ്റെ ഒരു ചുവടുവയ്പ്പാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ്. മറ്റ് ഇതര യൂണിയനുകളിൽ നിന്ന് വ്യത്യസ്തമായി കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ നിലപാട് സ്വീകരിക്കുന്നതിന് അതിനനുകൂലമായി, ആദ്യകാലത്തെ ആശങ്കകൾ കൂടി ഗവൺമെൻറ് നീക്കിയപ്പോൾ അതിനെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിന് ഒരു കാരണം അതാണ്. കോവിഡ് കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ള ബോണ്ട് സർവീസ്, ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട സർവീസ്, ഇതിനെല്ലാം ഞങ്ങൾ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്നത് ഒരു കൂട്ടായ ശ്രമം ആവശ്യമായ ഘട്ടമാണെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ പണിയെടുക്കുന്ന തൊഴിലാളിയുടെ ശമ്പളം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിനോട് യോജിക്കാനാവില്ല, വിട്ടുവീഴ്ച ചെയ്യാനും കഴിയില്ല. പക്ഷേ നിലവിൽ 30 കോടിയാണ് കെ എസ് ആർ ടി സിക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 50 കോടി കോർപ്പറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ ധനവകുപ്പ് മനഃപൂർവ്വം ഈ തുക വൈകിപ്പിക്കുന്നു എന്നുള്ളൊരു ആരോപണം സിഎറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? അല്ല, ഈ ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ ബജറ്റിൽ അനുവദിച്ചിരുന്ന 1000 കോടി രൂപയാണ്. 1000 കോടി രൂപ തീർന്നപ്പോൾ സർക്കാർ ഇനി ഇങ്ങോട്ട് വരണ്ടെന്നല്ലോ പറഞ്ഞത്. 31 മാർച്ച് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 2140 കോടി രൂപ ഗവൺമെൻറ് തന്നത്. ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച 1 മാസം പിന്നീട് സമയമായിട്ടില്ല. അപ്പോഴേക്കും 202 കോടി രൂപ അനുവദിച്ചതിന് പുറമെയാണ് 30 കോടി രൂപ അനുവദിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് കെ എസ് ആർ ടി സി ഏറ്റെടുക്കേണ്ട ആ ബാധ്യതയുടെ ഭാഗമാണ് ഏറ്റെടുക്കുന്നത്. ഏത് സ്ഥാപനത്തിനാണ് ഈ ഗവൺമെൻറ് 1 മാസത്തിനകം 232 കോടി രൂപ അനുവദിച്ചത്? അതുകൊണ്ട് ഗവൺമെൻറ്റിനെ പ്രതി ചേർക്കുന്നത് കേവല രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തെ ആർ ടി സികളുടെ ചരിത്രത്തിൽ ഈ കാലയളവിൽ ഇത്രയും സാമ്പത്തിക സഹായം ചെയ്ത മറ്റൊരു ഗവൺമെൻറ്റില്ല. ആ സാമ്പത്തിക സഹായത്തെ എപ്രകാരം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോവിഡിന് മുമ്പ് 30 കോടി രൂപ ഓരോ മാസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ. ഇപ്പോൾ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കഴിയാതെ വരുന്നത് കോവിഡിന് മുമ്പുള്ള സർവീസ് ഓപ്പറേഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. താൽക്കാലിക ജീവനക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല. ഡി സി പിയിൽ ഡിസ്ട്രിക്ട് കോമൺ പൂളിൽ കിടക്കുന്ന ബസ് ഓടിച്ച് യാത്രക്കാർ എത്ര നരകയാതന അനുഭവിച്ചാലും ഞങ്ങൾ വണ്ടി ഓടിക്കില്ല എന്ന പിടിവാശിയിലാണ്. ഇവിടെയെല്ലാം കാണേണ്ടത് ബസ് സർവീസ് പഴയ നിലയിൽ തുടങ്ങാനാവില്ല. ആളുള്ള റൂട്ടുകളിൽ തുടങ്ങാം. 100-110 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് വെറുതെ കാറ്റും കയറ്റി കൊണ്ടുപോയി കഴിയില്ല. പക്ഷേ കാസർഗോഡ് മുതൽ പാറശാല വരെ അതിൻ്റെ ടൈം ഷെഡ്യൂളെല്ലാം കെ എസ് ആർ ടി സിയുടെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്തിരുന്ന് തയ്യാറാക്കിയിട്ടല്ല വേണ്ടത്. താഴെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായ മോണിറ്ററിംഗ് നടത്തി പുതിയ സർവീസുകളുടെ സാധ്യത ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ വിപുലീകരണം, വിഭവത്തെ പൂർണ്ണമായി സമാഹരിക്കാനും അത് ഉപയോഗപ്പെടുത്തി സർക്കാരിൻ്റെ സഹായം കൂടി ഉപയോഗപ്പെടുത്തിയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സാമ്പത്തിക സഹായത്തിൽ നിന്നുകൊണ്ട് തന്നെ. പക്ഷേ ശമ്പളത്തിൻ്റെ പരിഗണന ഏറ്റവും ഒടുവിലാവരുത്. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ സർക്കാർ തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണിയെടുക്കാൻ തയ്യാറാവില്ല, വണ്ടി കൂടില്ല. അതിന് പ്രഥമ പരിഗണന നൽകിയാൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കെ എസ് ആർ ടി സി CMDക്കെതിരെ CATU യൂണിയൻ ഒരു ആരോപണമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നല്ലോ. പ്രാപ്തിയില്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിടണമെന്നടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതിനോട് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? അല്ല, പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ എന്ത് പ്രൊഫഷണലൈസേഷനാണ് മാനേജ്മെൻറ്റ് തലത്തിൽ വരുത്തിയത് എന്ന് മനസ്സിലാകാത്തതുകൊണ്ട് വളരെ ബോധപൂർവം തന്നെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപമാണ്. ഞങ്ങൾ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിടുകയോ മാറ്റണമെന്നോ അല്ലെങ്കിൽ CMDയോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഈ നിലപാട് മാറണം. 100,000 രൂപയ്ക്കോ 150,000 രൂപയ്ക്കോ ജനറൽ മാനേജർമാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാർ ഉൾപ്പെടെയുള്ള കഴിവുള്ളവരെ കൊണ്ടുവന്നിട്ട് വണ്ടി ഒതുക്കിയിടാനാണെങ്കിൽ അവരുടെ ഒരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം ആവശ്യമില്ല. പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവരുടെ എന്ത് വൈദഗ്ധ്യം വരുന്നത്? ആ ക്രൈസിസ് ഘട്ടത്തിൽ
അത്തരം പ്രൊഫഷണലൈസേഷനൊക്കെ വരേണ്ടത് ആ സ്ഥാപനത്തെ രക്ഷപ്പെടുത്താനാവണ്ടേ? ഇത് ഒന്നര രണ്ട് വർഷക്കാലമായിട്ട് ഇവരുടെ സേവനം ലഭിക്കുന്നത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാനാണെങ്കിൽ ആ പ്രൊഫഷണലൈസേഷൻ നടപ്പിലാക്കിയതിൽ വന്നിട്ടുള്ള വീഴ്ച പോലും പരിശോധിക്കണം എന്ന് പറയുന്ന ആധികാരികമായിട്ട് തന്നെയാണ്, അത് പരിശോധിക്കേണ്ടി വരും. നിലപാടിലുണ്ടാകുന്ന മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ ക്രൈസിസ് അപ്പാടെ പണിയെടുക്കുന്ന തൊഴിലാളി അവന് ശമ്പളം കൊടുക്കില്ല എന്നിട്ട് ഇതിൻ്റെ ക്രൈസിസിൻ്റെ പേര് വെച്ച് ഈ പാപഭാരം മുഴുവൻ തൊഴിലാളിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. അതാണ് ആ പ്രയോഗത്തിലുള്ള പ്രശ്നം. KSRTCയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിലപാടുകൾ പങ്കുവയ്ക്കുകയായിരുന്നു സി കെ ഹരികൃഷ്ണൻ. പക്ഷേ അപ്പോഴും ഈ ശമ്പളം നൽകുന്ന കാര്യത്തിൽ KSRTCയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ആഘോഷ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ആഘോഷിക്കുമ്പോൾ KSRTCയിലെ ജീവനക്കാർ ശമ്പളമില്ലാതെ പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത് ജെയിൻ, സീ മലയാളം ന്യൂസ്.